Hi, I am Nikhil. Welcome back to my YouTube channel. ഇന്ന് നമുക്ക് ഫിഷ് നിർവാണ ഉണ്ടാക്കാം. വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായി ആദ്യം നമുക്ക് ഫിഷ് മാഗ്നേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളകുപൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഒരു പകുതി നാരങ്ങ. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മീനിൽ ഈ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. നമുക്കിനി നമ്മുടെ മീനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ്, ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ 15 മിനിറ്റ് ആയിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷാണിത്. നമുക്കപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യണ്ട, നമുക്ക് ആ ഫിഷ് ഒരു മീഡിയം ഫ്രൈ ആയാൽ മതി. നമ്മുടെ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു ചട്ടി വയ്ക്കാം. നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എനിക്കിവിടെ മൺചട്ടി ഇല്ല, അതുകൊണ്ട് ഈ ഇങ്ങനത്തെ ചട്ടി ഉപയോഗിക്കണം. അതിനുശേഷം ഒരു അതിൻ്റെ അകത്തേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. എൻ്റെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്, കുറച്ച് മതി. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഈ ഫിഷ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വേറെ മസാലയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ കുരുമുളക് പൊടിയാണ് ഇതിലെ മെയിൻ ടേസ്റ്റ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമുക്കൊരു ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം.
നമ്മുടെ ഫിഷ് നിർവാണം റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല തിക്കായിട്ട് ഗ്രേവി ഒക്കെ തിക്കായി വന്നിട്ടുണ്ട്. കുറച്ച് ഗ്രേവിയിൽ മുക്കിയിട്ട് നല്ല സൂപ്പറാണ്. ഗ്രേവി ഒക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.